വന്യജീവി ആക്രമണങ്ങൾ വയനാട്ടിൽ തുടർക്കഥയാക്കുന്നത് സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ഇടപെടൽ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായിരുന്നു. ഇന്ന് കേന്ദ്ര വന പരിസ്ഥിതി വകുപ്പ് മന്ത്രി ഭൂപേന്ദ്ര യാദവ് ഇത് സംബന്ധിച്ച് വയനാട്ടിൽ എത്തിയിട്ടുണ്ട്. ജില്ലയിൽ അദ്ദേഹം വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ട വീടുകൾ ആളുകളുടെയൊക്കെ കുടുംബങ്ങളും ഇന്ന് സന്ദർശിക്കും. 6:30 കൂടിയാകും സന്ദർശന പരിപാടികൾ ആരംഭിക്കുക. കൂടുതൽ വിവരങ്ങളുമായി ശ്രീജിത്ത് ഒരിക്കൽ കൂടി ചേർന്നുണ്ട്. ശ്രീജിത്ത്, മന്ത്രിയുടെ ഇന്നത്തെ പരിപാടികൾ ഏത് തരത്തിലായിരിക്കും? തീർച്ചയായും വിഷ്ണു, ഈ വയനാട്ടിൽ ഇന്നത്തെ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധങ്ങളാണ് ഉണ്ടാകുന്നത്. സംസ്ഥാന സർക്കാർ ഈ മേഖലയിലേക്ക് കടന്നു നോക്കുന്നില്ല എന്ന തരത്തിലുള്ള വിമർശനം ഉയരുന്ന സാഹചര്യത്തിലാണ് കേന്ദ്രത്തിന്റെ അടിയന്തര ഇടപെടൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇന്നലെ തന്നെ കേന്ദ്രത്തിൽ അടിയന്തര യോഗം ചേർന്നിരുന്നു. വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ യോഗമായിരുന്നു ഉണ്ടായിരുന്നത്. തുടർന്നായിരുന്നു മന്ത്രിയുടെ സന്ദർശനം ഈ മേഖലയിലേക്ക് നിശ്ചയിച്ചിരിക്കുന്നത്. തുടർന്ന് മന്ത്രി ഇന്ന് 4 മണിയോടെയാണ് വയനാട്ടിലേക്ക് എത്തിയത്. നിലവിൽ ഈ കാണുന്ന ഈ ഗ്രാൻഡ് ഹോട്ടലിലാണ് നിലവിൽ ഇത്തരത്തിലുള്ള ബി ജെ പി നേതാക്കളുമായി മുതിർന്ന നേതാക്കളുമായുള്ള യോഗം തുടരുകയാണ്. അതിനിടയിൽ ബി ജെ പിയുടെ പ്രാദേശിക നേതാക്കൾ ഉൾപ്പെടെയുള്ള യോഗം തുടരുകയാണ്. അതിനിടയിൽ ബി ജെ പിയുടെ പ്രാദേശിക നേതാക്കൾ ഉൾപ്പെടെ വയനാട്ടിലെ പ്രശ്നങ്ങൾ, സംസ്ഥാന സർക്കാരിൻ്റെ അവഗണനകൾ ഉൾപ്പെടെയുള്ളവ ഈ മന്ത്രിയോട് രേഖപ്പെടുത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ കൃഷ്ണദാസ്, കേന്ദ്ര നേതാവായ കൃഷ്ണദാസ് ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തി ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. എന്തായാലും വലിയ പ്രതീക്ഷയിലാണ് ജനങ്ങൾ. കാരണം ഈ വന്യജീവി ശല്യവുമായി ബന്ധപ്പെട്ട് വലിയ പ്രശ്നങ്ങളാണ് വയനാട്ടിൽ ഉണ്ടാകുന്നത്. അത്തരത്തിൽ തന്നെയായിരുന്നു ഈ കേന്ദ്ര സർക്കാരിൻ്റെ അടിയന്തരമായ ഇടപെടലിലൂടെ മനസ്സിലാക്കുന്നത്. കാരണം ഇന്നലെ ഡൽഹിയിലുണ്ടായിരുന്ന ഈ അടിയന്തര യോഗത്തിൽ മന്ത്രി ഇത്തരം ഈ വാക്കുകൾ തന്നെയായിരുന്നു പറഞ്ഞിരുന്നത്. മനുഷ്യജീവന് വളരെ പ്രാധാന്യമുണ്ട്. അതോടൊപ്പം തന്നെ ഈ പരിസ്ഥിതി വകുപ്പുമായി ബന്ധപ്പെട്ട ഈ പരിസ്ഥിതി സന്തുലനാവസ്ഥ നിലനിർത്തിക്കൊണ്ട് തന്നെ മനുഷ്യൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നതാണ് കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട്. ആ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ടായിരിക്കും ഇനിയുള്ള പ്രവർത്തനമെന്നും മന്ത്രി പറഞ്ഞിരുന്നു. അതോടൊപ്പം തന്നെയാണ് ഈ 6:30 ഈ പരിപാടി കഴിഞ്ഞ ശേഷമായിരിക്കും 6:30 ഈ മന്ത്രി വയനാട്ടിൽ 3 മാസത്തിനിടെ 4 പേർ വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. അവരെ സന്ദർശിക്കാനായി പോകുകയാണ്. ആദ്യം ഇത്തരത്തിൽ കടുവയുടെ ആക്രമണത്തിൽ വാഗേരിയിൽ കൊല്ലപ്പെട്ട പ്രജീഷിൻ്റെ വീടാണ് ആദ്യം സന്ദർശിക്കുക. അതിനുശേഷമായിരിക്കും പടമലയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അജീഷിൻ്റെ വീടും, പിന്നീട് പാക്കത്ത് വാച്ചറായ കുറുവാദ്വീപിലെ വാച്ചറായ പോളിനെ ഇത്തരത്തിൽ ആന ചവിട്ടിക്കൊണ്ടിരുന്നു ആ വീടിലെയും സന്ദർശിക്കും. അങ്ങനെ ഈ വീടുകളിലേക്ക് ആശ്വാസവാക്കുമായി എത്തുന്നതിനോടൊപ്പം തന്നെയാണ് നിലവിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ സ്ഥലത്തേക്ക് വിളിച്ച് അവരുമായി നിലവിൽ അല്പസമയത്തിനകം ഇതുമായി ബന്ധപ്പെട്ട വന്യജീവി ശല്യവുമായി ബന്ധപ്പെട്ട ചർച്ചകളുണ്ട്. അതോടൊപ്പം ഇന്നത്തെ സന്ദർശനം പൂർത്തിയായി കഴിഞ്ഞാൽ നാളെ കളക്ടറേറ്റിൽ നാളെ രാവിലെ തന്നെ ഈ ഉന്നതതല യോഗമുണ്ട്. അതിലും ഇത്തരത്തിലെ വന്യജീവി ശല്യവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളായിരിക്കും ഇത് ചർച്ച ചെയ്യുക. എന്തായാലും ചർച്ചയിലൂടെ ഈ വന്യജീവി ശല്യത്തിന് വ്യക്തമായ പരിഹാരം കണ്ടെത്താൻ മന്ത്രിക്ക് കഴിയുമെന്ന പ്രതീക്ഷയിലാണ് വയനാടിലെ ജനങ്ങൾ. അതോടൊപ്പം തന്നെ ഇത് രാഷ്ട്രീയപരമായാണെങ്കിൽ രാഹുൽ എന്ന എം പി ഈ വയനാട്ടിലേക്ക് തിരിഞ്ഞു നോക്കുന്നില്ലെന്ന പരാതിയുള്ള സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ കേന്ദ്രമന്ത്രി തന്നെ ഇത്തരത്തിൽ ഈ സ്ഥലത്തേക്ക് എത്തുന്നത്. അതും വലിയ പ്രതീക്ഷയാണ് ജനങ്ങൾക്ക് നൽകുന്നത്. വിഷ്ണു, ശ്രീജിത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അതായത് കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ സംസ്ഥാന മന്ത്രിമാരെത്തിയത് ഈ കേവലം ആശ്വാസ വാക്കുകൾ കൊണ്ട് മാത്രമാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ കണ്ടതാണ് ഇത്തരത്തിൽ അജീഷിൻ്റെ വീട്ടിലെ അല്ലെങ്കിൽ ആ കുടുംബം അടക്കം വളരെയധികം വൈകാരികമായാണ് അവർ പ്രതികരിച്ചത് തന്നെ. ഒരുപക്ഷേ ഇത്തരത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ കൃത്യമായൊരു ഇടപെടൽ ഈ ഒരു ഘട്ടത്തിൽ ഉണ്ടാകുമ്പോൾ ഒരുപക്ഷേ വയനാട് സന്ദർശിക്കുന്ന കേന്ദ്ര കൃഷിമന്ത്രി ഈ ഒരു കാര്യങ്ങളൊക്കെ തന്നെയും കൃത്യമായി അവലോകനം ചെയ്യുമെന്നല്ലേ നമ്മൾ കരുതേണ്ടത്? അതുമാത്രമല്ല, വരും ദിവസങ്ങളിൽ ശക്തമായ നിർദ്ദേശങ്ങൾ അദ്ദേഹം മുന്നോട്ട് വെക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതല്ലേ? തീർച്ചയായും വിഷ്ണു, 3 ദിവസം മുമ്പായിരുന്നു ഈ സ്ഥലത്തേക്ക് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കടന്നു വരുന്നത്. അന്ന് മാനന്തവാടി രൂപതയിൽ അടക്കം ഉറപ്പ് നൽകിയതായിരുന്നു. ബിഷപ്പിനോട് അടക്കം ഉറപ്പ് നൽകിയിരുന്നു. ഈ വന്യജീവി ശല്യവുമായി ബന്ധപ്പെട്ട് കേന്ദ്രത്തോട് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നു എന്ന രീതിയിലുള്ള ഉറപ്പ് നൽകിയിരുന്നു. അതിനുശേഷമായിരുന്നു കേന്ദ്രമന്ത്രി അടിയന്തര യോഗം വിളിക്കുകയും ആ യോഗത്തിൽ തീരുമാനമെടുക്കുകയാണ് ചെയ്തത്. ഇത്തരത്തിൽ വയനാട് സന്ദർശിക്കുക, വയനാട്ടിലെ ജനങ്ങൾ നേരിട്ട് പ്രശ്നങ്ങൾ നേരിട്ട് മനസ്സിലാക്കുക, അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ദേശീയ തലത്തിൽ തന്നെ ചർച്ച ചെയ്ത് അതിനൊരു അടിയന്തര പരിഹാരം കാണണമെന്ന അഭിപ്രായം കേന്ദ്രമന്ത്രി നേരിട്ടാണ് എടുത്തത്. അതിൻ്റെ ഫലമായാണ് ഇന്ന് അല്പസമയം മുമ്പ് കേന്ദ്രമന്ത്രി വയനാട്ടിൽ തന്നെ ഈ സന്ദർശനത്തിനായി എത്തിയിരിക്കുന്നത്. അതേസമയം തന്നെ ചൂണ്ടിക്കാട്ടാനുള്ളത് കേന്ദ്രമന്ത്രി വയനാട്ടിലെത്തിയിട്ടും കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ഈ വയനാട്ടിലേക്ക് തിരിഞ്ഞു നോക്കാനുള്ള അവസരം ഒരുക്കുവാൻ എന്തായാലും സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. അതിനാൽ തന്നെ വലിയ വിമർശനങ്ങളാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്.
ഇത്തരം തുടർച്ചയായി 3 മാസത്തിലെ 4 പേരാണ് നിലവിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെയായിരുന്നു അല്പസമയം മുമ്പും ഇത്തരത്തിൽ കടുവയുടെ ആക്രമണം ഉണ്ടാകുന്നു ഒരു വളർത്തു മൃഗത്തിനെതിരെ. അതോടൊപ്പം ഇന്നലെ കൽപ്പറ്റയിൽ മറ്റൊരു കാട്ടുപോത്ത് ഇറങ്ങി. അങ്ങനെ നിരന്തരമായി കാട്ടുപോത്തും കരടിയും കടുവയും കാട്ടാനയും ഉൾപ്പെടെ വന്യജീവികളുടെ ആക്രമണം ഉണ്ടായിട്ടും ഇതിന് ഒരു ശാശ്വതമായ പരിഹാരം കണ്ടെത്താൻ എന്തായാലും സംസ്ഥാന സർക്കാരിന് കഴിയുന്നില്ല. അതിനെ തുടർന്നായിരുന്നു ഇപ്പോൾ കേന്ദ്ര സർക്കാർ അടിയന്തരമായി തന്നെ ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നത്. എന്തായാലും കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടലിലൂടെ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടെത്താൻ കഴിയുമെന്നാണ് നിലവിൽ ജനങ്ങളുടെയും പ്രതീക്ഷ. അതോടൊപ്പം തന്നെ ഈ വയനാട്ടിൽ തന്നെ ബി ജെ പി പ്രവർത്തകരും വലിയ ആവേശത്തിലാണ്. കാരണം തങ്ങളുടെ നാട്ടിലെ ജനങ്ങളെ പൂർണ്ണമായും സംസ്ഥാന സർക്കാർ അവഗണിക്കുമ്പോൾ കേന്ദ്രത്തിൽ നിന്നും പ്രധാനപ്പെട്ട തന്നെ വനം വകുപ്പ് മന്ത്രി തന്നെ ഈ വയനാട്ടിലേക്ക് നേരിട്ടെത്തുന്ന ആശ്വാസവും അവർക്കുണ്ട്. അതിനാൽ തന്നെയാണ് പല നിവേദനങ്ങളുമായി ഇവർ നിലവിൽ കേന്ദ്രമന്ത്രിയുടെ സമീപം എത്തിയിരിക്കുന്നത്. കേന്ദ്രമന്ത്രി അതെല്ലാം കേൾക്കുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ വീടുകളിൽ സന്ദർശിക്കുമ്പോഴും ഇത്തരത്തിൽ ഈ മരണപ്പെട്ടവരെ ബന്ധുക്കൾ പറയുന്ന വാക്കുകൾ കേൾക്കാൻ മന്ത്രി സമയം നൽകുന്നുമുണ്ട്. വിഷ്ണു.